സ്വപ്നങ്ങൾ കാണാത്തവരായി ആരുമുണ്ടാകില്ല. നമ്മൾ കാണുന്ന മനോഹര സ്വപ്നങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിരുന്നെങ്കിലെന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കും. ഒരേ സ്വപ്നം കണ്ട രണ്ടു മാഷുമാരുടെ കഥയാണ് ഇന്ന് പറയാനുള്ളത്. ഒരേ സ്വപ്നങ്ങൾ കണ്ട രണ്ടു മാഷുമാരും യവനലോകത്തെ മാന്ത്രിക വടി തേടി പോകുന്ന കഥയാണ്. ഈ മാന്ത്രിക വടി ലഭിച്ചാൽ അതുപയോഗിച്ച് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ കഴിയും. പക്ഷേ ഈ സ്വപ്നത്തിൽ മാന്ത്രിക വടിയിരിക്കുന്ന യവനലോകത്തെത്താൻ ഒരു മാന്ത്രിക വാതിലും വാതിലിനു കാവൽക്കാരനായി ഒരു മാന്ത്രിക പൂച്ചയുമുണ്ട്. മാന്ത്രിക പൂച്ച ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയെങ്കിൽ മാത്രമേ വാതിൽ തുറക്കുകയുള്ളൂ. രണ്ടു മാഷുമാരുടെയും മനോഹരമായ സ്വപ്നത്തിലെ യാത്രകൾ കാണാനായി നാലാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു. മനുമാഷേ, മാന്ത്രിക വടി തേടി തേടി തളർന്നു. ഹനുമാഷേ, ശരിക്കും തളർന്നു. ഹോ, വല്ലാത്ത ദാഹം മാഷേ. കുടിക്കാൻ വെള്ളം പോലും കയ്യിൽ കരുതിയില്ല. ശരിയാണ് മാഷേ, ഞാനും വെള്ളമൊന്നും കരുതാൻ കഴിഞ്ഞില്ല. മാഷേ, നമ്മൾ ഈ മാന്ത്രിക വടിക്ക് വേണ്ടി തേടി ഇറങ്ങിയ യാത്ര വെറുതെ ആകുമോ? നമുക്കെന്തായാലും മാന്ത്രിക വടി കിട്ടുന്നത് വരെ യാത്ര തുടരാം മാഷേ. എന്നാൽ പിന്നെ മാഷിൻ്റെ അഭിപ്രായം പോലെ തന്നെ, നമ്മൾ എന്തായാലും മാന്ത്രിക വടി തേടി ഇറങ്ങി. ഇനി നമുക്ക് മാന്ത്രിക വടി കൊണ്ട് മാത്രമേ തിരിച്ചു പോകാൻ കഴിയൂ. നമുക്ക് യാത്ര പോകാം. മാഷേ, അങ്ങ് അകലെ കാണുന്നത് ഒരു വാതിലല്ലേ? മാഷ് കാണുന്നുണ്ടോ? ശരിയാണല്ലോ മാഷേ, ആ വാതിലിൻ്റെ തൊട്ടടുത്ത് ഒരു പൂച്ചയും നിൽപ്പുണ്ട്. ശരിയാണ് ശരിയാണ് മാഷേ. ഈ തരത്തിലുള്ള വാതിലിൻ്റെ ഒക്കെ മുമ്പിൽ നിൽക്കുന്ന പൂച്ച വല്ല മാന്ത്രിക പൂച്ചയും ആയിരിക്കുമോ? എനിക്ക് തോന്നുന്നു മാഷേ, നമ്മൾ അന്വേഷിക്കുന്ന മാന്ത്രിക വടി ആ വാതിലിനുള്ളിലായിരിക്കും. അത് സൂക്ഷിക്കുന്നതിനായി നിർത്തിയിട്ടുള്ള മാന്ത്രിക പൂച്ച എങ്ങാനുമായിരിക്കും ആ നിൽക്കുന്നത്. ഈ തരത്തിലുള്ള മാന്ത്രിക വടിയൊക്കെ സൂക്ഷിക്കുന്ന മാന്ത്രിക പൂച്ചകൾ വലിയ മായാജാലക്കാരനാകില്ലേ? എന്തായാലും നമുക്ക് വാതിലിനടുത്തേക്ക് പോയി നോക്കാം മാഷേ. എന്തായാലും നമ്മൾ മാന്ത്രിക വടി തേടി ഇറങ്ങി. ഇനി മാന്ത്രിക പൂച്ചയല്ല, എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഈ മാന്ത്രിക വടിയുമായിട്ട് മാത്രമേ തിരിച്ചു പോകൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ആ വാതിലിൻ്റെ നേർക്ക് യാത്ര തുടരാം അല്ലേ മാഷേ? ശരിയാണ് മാഷേ. എന്നായിക്കോട്ടെ. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഈ വാതിൽ കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഈ മാന്ത്രിക വാതിൽ തുറക്കണമെങ്കിൽ ആ ബോർഡിൽ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ഉത്തരം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കടക്കാം. ഉത്തരം നിങ്ങൾ പറയുന്നത് ശരിയായില്ല എങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ പൂച്ചകളാക്കി മാറ്റും. പക്ഷേ ഒരു കെണിയാണല്ലോ മാഷേ ഇത്. നമ്മൾ ഈ ചോദ്യങ്ങൾ വായിച്ച് ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ മാഷേ, നമ്മൾ രണ്ടുപേരും പൂച്ചകളാകും. പക്ഷേ പൂച്ചകളായി മാറിയാൽ എല്ലാം കുഴപ്പമായി. നമുക്ക് മാന്ത്രിക വടി കിട്ടിയതുമില്ല, എന്നാൽ പൂച്ചയായി മാറുകയും ചെയ്യും. പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കാമോ മാഷേ? നമുക്കെന്തായാലും ഒരു ശ്രമം നടത്തി നോക്കാം മാഷേ. കണക്കല്ലേ, നമ്മളെ കൊണ്ട് സാധിക്കും. കണക്കിലെ ചോദ്യങ്ങൾക്ക് എളുപ്പത്തിൽ നമുക്ക് എന്തായാലും ഉത്തരം കണ്ടെത്തുവാൻ കഴിയും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ മാഷേ? ഓക്കെ, പൂച്ച ചോദ്യങ്ങൾ ചോദിക്കുമായിരിക്കും അല്ലേ? എന്തായാലും പൂച്ച പറയുന്നത് ശ്രദ്ധിക്കാം. ശരി മാഷേ. മാഷുമാരെ, ഒന്നാമത്തെ ചോദ്യം ഇതാ. നിങ്ങൾ ഈ ബോർഡിൽ കാണുന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ അസെൻഡിംഗ് ഓർഡറിൽ ക്രമീകരിക്കണം. എന്താ മിഴിച്ചു നിൽക്കുന്നത്? നിങ്ങൾക്ക് ഗണിതം അറിയാവുന്ന നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുണ്ടല്ലോ, അവരോട് ചോദിച്ച് ഉത്തരം കണ്ടുപിടിക്കേ. മാഷേ, ചോദ്യം കേട്ടല്ലോ അല്ലേ? കേട്ടു മാഷേ. ചോദ്യം കേട്ടിട്ട് കുറച്ച് എളുപ്പമായി തോന്നുന്നില്ലേ മാഷേ?
ശരിയാണ് മാഷെ, എൻ്റെ സ്കൂളിലെ കുഞ്ഞുമക്കളെ മൂന്നാം ക്ലാസ്സിൽ വെച്ച് തന്നെ മനോഹരമായ രീതിയിൽ സംഖ്യകളൊക്കെ ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും എഴുതുവാനായി പഠിപ്പിച്ചിട്ടുണ്ട്. അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും അവർക്ക് ഭംഗിയായി അറിയാം മാഷേ. വേണമെങ്കിൽ നമുക്കൊന്ന് അവരെ ഓർമ്മപ്പെടുത്താം അല്ലേ മാഷേ? ശരിയാണ്, നമ്മൾ ഈ മാന്ത്രിക പടി തേടി ഇറങ്ങിയ കൂട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ചില കാര്യങ്ങളും കൂടി നമുക്ക് ഓർമ്മിക്കാനും അവരെ ഒന്ന് ഓർമ്മപ്പെടുത്താനും കൂടിയുള്ള അവസരമാണ്. അപ്പോൾ കൂട്ടുകാരെ, എന്താണ് ആരോഹണ ക്രമമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അല്ലേ? ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അതായത് അസെൻഡിങ് ഓർഡർ. ഇനി എന്താണ് അവരോഹണ ക്രമം എന്നാൽ വലുതിൽ നിന്നും ചെറുതിലേക്ക്, അതായത് ഡിസെൻഡിങ് ഓർഡർ. അപ്പം നമുക്കിവിടെ ആരോഹണ ക്രമം എന്ന് പറയുമ്പോൾ ഏറ്റവും മുകൾ ഭാഗത്തെ ഏറ്റവും ചെറിയ സംഖ്യ എഴുതാം, അതിനേക്കാൾ വലിയ സംഖ്യകൾ ഏറ്റവും താഴേക്ക് എഴുതി വരുന്നു. പക്ഷേ അപ്പോൾ ഏറ്റവും അടിയിൽ ഏറ്റവും വലിയ സംഖ്യ കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാന്ത്രിക പൂച്ച ചോദ്യം ചോദിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞിരുന്നു മുകളിൽ നിന്ന് താഴേക്ക് അല്ലേ? അപ്പോൾ മാഷ നമുക്ക് ആ രീതിയിൽ ക്രമീകരിച്ചാലോ? ഉറപ്പായും ക്രമീകരിക്കാം. ഏറ്റവും മുകളിൽ ഏറ്റവും ചെറിയ സംഖ്യ, നമുക്ക് നാല് സംഖ്യകളുണ്ട്. 185 185 എന്ന ആദ്യത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ 999 999, മൂന്നാമത്തെ സംഖ്യ 723 723, നാലാമത്തെ സംഖ്യ 416 416. നമുക്ക് ആരോഹണ ക്രമത്തിൽ എഴുതാം ഏറ്റവും മുകളിൽ ഏറ്റവും ചെറിയ സംഖ്യ അല്ലേ മാഷേ? അതെ. ഓക്കെ, അതേപോലെ ഏറ്റവും അടിയിൽ ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ഞാൻ സാധാരണഗതി പറയുമ്പോൾ മാഷേ അറിയാതെ ക്ലാസ്സിലെ കുട്ടികളോട് സംസാരിക്കുന്ന പോലെ ആയി പോകുന്നു. എന്തായാലും നമുക്ക് ഉത്തരം കണ്ടെത്താം മാഷെ. ആയിക്കോട്ടെ മാഷെ, ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ എത്രയാ കൂട്ടുകാരെ? അത് തന്നെ, മാഷും അങ്ങനെ കുട്ടികളോട് സംസാരിക്കുന്ന പോലെ ആയി പോകുന്നു അല്ലേ? അതെ, നമ്മൾ പരിസരം മറന്നു പോകുന്നു. അതെ, ആ കുഴപ്പമില്ല മാഷെ. ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ ഏത് സംഖ്യയാണ് മാഷെ? 185. ഓക്കെ, അപ്പൊ ഞാൻ അതിനെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് മാറ്റി വെക്കട്ടെ. ദാ വച്ചു. ഇതിനേക്കാൾ വലിയ രണ്ടാമത്തെ സംഖ്യ ഏതാ കൂട്ടുകാരെ, നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? അത് തന്നെ, 416. ഓക്കെ, 416. ഓക്കെ, 416 എന്ന സംഖ്യയെ ഞാൻ ഇങ്ങനെ ഇളക്കിയെടുത്തു. ഇതിവിടെ വയ്ക്കേണ്ട അല്ലേ മാഷേ? അപ്പൊ ഇതങ്ങ് മാറ്റാം, മാറ്റിക്കൊള്ളു. എന്നിട്ട് അതിന്റെ അടിയിൽ 416 എന്ന സംഖ്യ വച്ചു. ഓക്കെ, അപ്പൊ ഇനി രണ്ട് സംഖ്യകളെ ഉള്ളൂ. 416നേക്കാൾ വലുതായി വരുന്ന തൊട്ടടുത്ത സംഖ്യ ഏതായിരിക്കും? അത് തന്നെ, 723, 723. അപ്പോ 723 416നേക്കാൾ അടുത്ത വലിയ സംഖ്യ 723. ഈ തന്നിരിക്കുന്ന നാല് സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ മാഷേ ഏതായിരിക്കും? ഇനി ഒന്നല്ലേ ബാക്കിയുള്ളൂ. 999 999. അപ്പൊ ഞാൻ ഇതിനെ ഏറ്റവും അടിയിലേക്ക് വയ്ക്കുകയാണ്, നമ്മുടെ അവരോഹണ ക്രമം ആണോ മാഷെ? അവരോഹണ ക്രമമാണോ? മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴേക്ക് ആരോഹണ ക്രമത്തിലാണ്. ഓക്കെ, മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ ആരോഹണ ക്രമത്തിലാണ്. മാഷെ തിരിച്ചു പറഞ്ഞാലോ ഏതായിരിക്കും? വലുതിൽ നിന്ന് ചെറുതിലേക്ക് അല്ലേ, താഴത്തെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക്, അവരോഹണ ക്രമം, ഡിസെൻഡിങ് ഓർഡർ. ഓടെ, അപ്പോ ആരോഹണ ക്രമം, അവരോഹണ ക്രമം അല്ലേ മാഷെ? അതെ, അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ മാഷെ, അപ്പോ നമ്മുടെ മാന്ത്രിക പൂച്ചയുടെ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു അല്ലേ മാഷെ? അതെ. ഇനി ആ വാതിൽ തുറക്കൂ, നമുക്ക് പൂച്ചയോട് തന്നെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇനിയെങ്കിലും ആ വാതിൽ തുറന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു മാഷെ. നമുക്ക് എന്ത് ചെയ്യാം, ആ വാതിലിനപ്പുറത്തേക്ക് പോയി ആ മാന്ത്രിക വടി കൈക്കലാക്കാം. ഓക്കെ,
പൂച്ചയോട് ചോദിക്കൂ മാഷേ. അപ്പോ മാന്ത്രിക പൂച്ചേ, പൂച്ച തന്ന ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വാതിൽ തുറക്കാറായോ? മാഷമാരെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. പക്ഷേ ഒന്നാമത്തെ ചോദ്യം ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളിപ്പോ ക്രമീകരിച്ച സംഖ്യകളെ അക്ഷരത്തിലാക്കിയ രൂപം ബോർഡിൽ തന്നിട്ടുണ്ട്. എന്നാൽ അവ ശരിയായ ക്രമത്തിലല്ല തന്നിട്ടുള്ളത്. അവയെ ശരിയായ ക്രമത്തിലാക്കണം. അപ്പോ അടുത്ത ചോദ്യം കേട്ടില്ലേ മാഷേ? ഈ ബോർഡിൽ നമ്മൾ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ച സംഖ്യകളെ അക്ഷര രൂപത്തിലുള്ള രൂപം ഇവിടെ തന്നിട്ടുണ്ട്. അത് ശരിയായ ക്രമത്തിലല്ല തന്നിട്ടുള്ളത്. ശരിയായ സംഖ്യകൾക്ക് നേരെ ശരിയായ സംഖ്യകൾ ക്രമീകരിക്കേണ്ടി വരും. എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം അറിയാം. ഒന്നാമത് സംഖ്യ 185 എന്ന സംഖ്യയാണ്. ആ 185 185 എന്ന സംഖ്യ അക്ഷരത്തിലെഴുതിയതുകൊണ്ട് അതെടുത്ത് ഈ 185 നേർക്ക് ക്രമീകരിച്ചാൽ മാത്രം മതി. മാഷേ, ക്രമീകരിക്കാം. ഞാൻ ഈ മുകൾ ഭാഗത്തെ സംഖ്യ എടുത്ത് മാറ്റുന്നു മാഷേ. അപ്പൊ ഞാനിത് ദാ 185. ഓക്കെ മാഷേ, ഈ 416 416 അത് ഒന്ന് ഇവിടെ തന്നെ ഉണ്ട് മാഷേ. ആ 416 അതൊന്ന് 416. ഓക്കെ മാഷേ. മാഷേ, എൻ്റെ കയ്യിലിരിക്കുന്നത് 999 അത് ഏറ്റവും അവസാനമുള്ള സംഖ്യയല്ലേ? ആ ആ സംഖ്യക്ക് നേരെ 723 എന്നതാണ് ഇപ്പോൾ ഉള്ളത്. അത് നമുക്ക് 723 നേരെ വയ്ക്കാം. ശരിയായി. അപ്പോൾ ഏറ്റവും അവസാനത്തെ സംഖ്യ 999 എന്ന സംഖ്യയാണ്. പക്ഷെ ഞാൻ ആ സംഖ്യയുടെ നേർക്ക് ആ ഭാഗത്തെ ക്രമീകരിച്ചു. നമ്മുടെ പൂച്ചയുടെ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവും നമ്മൾ ഭംഗിയായി പൂർത്തിയാക്കി. ഇനിയെങ്കിലും ആ വാതിലൊന്ന് തുറക്കുമോ? മാഷേ, മാഷൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. ആ നേരത്തെ നമ്മൾ ആ ഉത്തരങ്ങൾ ശരിയാക്കിയപ്പോൾ ആ വാതിലിന് മുകളിലായി കാണുന്ന ആ പച്ച നിറത്തിലുള്ള വെളിച്ചം പ്രകാശിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ശരിയാണോ എന്ന് നമുക്ക് അതിൽ അവിടേക്കൊന്ന് നോക്കിയാലോ? നോക്കാം മാഷേ. മാഷമാരെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ആ പച്ച നിറത്തിലുള്ള വെളിച്ചം വന്നു, നമ്മൾ ക്രമീകരിച്ചതും ശരിയാണ് മാഷേ, ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ മാഷേ? അടുത്ത പൂച്ചയോട് ചോദിക്കണോ? ഇനി ഈ ഘട്ടത്തിൽ ഇനിയും ചോദ്യമുണ്ടോ എന്നറിയില്ല. ചോദിച്ചാലോ മാഷേ? ആ മാഷേ ചോദിക്കോ. മാന്ത്രിക പൂച്ചേ, ഈ പ്രവർത്തനം പൂർത്തിയായെങ്കിൽ ഈ വാതിലൊന്ന് തുറന്നുകൂടെ? ഇല്ലെങ്കിൽ അടുത്ത ചോദ്യം തന്നോളൂ. എങ്കിൽ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താമോ? ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, തുക കണ്ടെത്തുമ്പോൾ സംഖ്യകൾ തുടർച്ചയായി കൂട്ടിയല്ല കണ്ടെത്തേണ്ടത്. മറ്റേതെങ്കിലും എളുപ്പവഴി വളരെ വേഗത്തിൽ ഉത്തരത്തിലെത്തണം. മാഷേ, പൂച്ച പറഞ്ഞ ചോദ്യം എന്താണ്? 1 മുതൽ 10 വരെയുള്ള തുടർച്ചയായുള്ള സംഖ്യകളുടെ തുക കൂട്ടുന്ന സംഖ്യകൾ എളുപ്പത്തിൽ കൂട്ടി വേഗത്തിൽ ഉത്തരം കണ്ടെത്തുവാനുള്ള വഴി എന്ത്? സംഖ്യയുടെ തുക എത്ര എന്നാണ്. അതെ, 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളെ തുടർച്ചയായി കൂട്ടിയാൽ മതി. പക്ഷെ പൂച്ച ചോദിച്ച ചോദ്യം അങ്ങനല്ല. എളുപ്പത്തിൽ, അതെ, വേഗത്തിൽ, അതെ, തുക കാണാനുള്ള വഴിയാണ്. പക്ഷെ നമ്മൾ സംഖ്യകളെ ഇങ്ങനെ 1 മുതൽ 10 വരെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ സംഖ്യകളെ എല്ലാം നമ്മൾ ജോഡികളാക്കി മാറ്റിയിരിക്കുന്നു. ഏത് രീതിയിലാണ് ജോഡികളാക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതായത് 1നെയും 9നെയും ജോഡിയാക്കി. അവയുടെ തുക 10. അതെ, 2നെയും 8നെയും ജോഡികളാക്കി. അവയുടെ തുക വീണ്ടും 10. 3+7 ചെയ്തു. സോ ദ ടോട്ടൽ സം ഈസ് ആൽസോ 10. 4ഉം 6ഉം കൂട്ടി. അവിടെയും സംഖ്യകൾ ജോഡികളുടെ തുക 10. അപ്പോൾ മാഷേ, തുക 10 കിട്ടിയ എത്ര ജോഡികൾ നമുക്കിപ്പോൾ കിട്ടി? 4 ജോഡികൾ. ഇനി 2 സംഖ്യകളെ നമ്മൾ ഇതുവരെയും പരിഗണിച്ചിട്ടില്ല.
ഒന്ന് അവസാനം കാണുന്ന 10, 2 മധ്യത്തിലുള്ള 5. അപ്പോൾ ഈ എല്ലാ സംഖ്യകളുടെയും തുക കണ്ടെത്താൻ ജോഡികളായി കൂട്ടിക്കിട്ടിയ 4 10s, അതായത് 40, പിന്നെ 5th 10, 50, പിന്നെ ഇവിടെ കാണുന്ന 5, 55. അപ്പോ 1 മുതൽ 10 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക നമുക്ക് 55 എന്ന സംഖ്യയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇവിടെ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക കാണുന്നത് പോലെ മാഷ് നമുക്ക് ഇതുപോലെ എണ്ണൽ സംഖ്യകളുടെ മറ്റേതെങ്കിലും സംഖ്യകളുടെ തുക ഈ രീതിയിൽ കാണാൻ കഴിയുമോ? തീർച്ചയായും കഴിയുമായിരിക്കണം അല്ലേ മാഷേ? ഉറപ്പായും കഴിയും. അപ്പൊ മാഷേ, നമ്മൾ ഈ കണ്ടെത്തിയ മാർഗവും ഉത്തരവും പൂച്ചയോട് പറഞ്ഞു നോക്കിയാലോ? പറയാം മാഷേ. നമ്മൾ ഈ കണ്ടെത്തിയ ഉത്തരം ശരിയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, എന്ത് ചെയ്യും, നമുക്ക് മാന്ത്രിക വടി എടുക്കാനുള്ള അവസരം കിട്ടുന്നു, മാന്ത്രിക വടിയിലേക്കുള്ള ദൂരം കുറയുന്നു, നമുക്ക് മാന്ത്രിക വടി കിട്ടുന്നു. മാഷമാരെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. മാഷേ, നമ്മൾ പറഞ്ഞ ഉത്തരം ശരിയാണെന്നാണ് പൂച്ച പറയുന്നത്. അപ്പോൾ ഈ ഉത്തരങ്ങൾ എങ്ങനെ കിട്ടി എന്നതിന് കുറച്ചുകൂടി ഒരു വിശദീകരണം നമ്മളെ കുഞ്ഞുമക്കൾക്ക് ക്ലാസ്സിൽ കൊടുത്തത് ഓർമ്മ വരികയാണ്. അതിങ്ങനെയായിരുന്നു മാഷേ, ആദ്യത്തെ 1, 9 ഈ രണ്ട് സംഖ്യകളെ മാഷ് പറഞ്ഞതുപോലെ ഞാൻ ജോഡിയാക്കി 10s. അടുത്ത 2ഉം 8ഉം ജോഡിയാക്കിയപ്പോഴേക്ക് തുക 10 കിട്ടി. 2 + 8 = 10. അതേപോലെ മാഷേ, 3നെയും 7നെയും നമ്മൾ ജോഡിയാക്കി അവയുടെ സം കണ്ടു, തുക കണ്ടു, അതും 10 കിട്ടി. 4ഉം 6ഉം കൂട്ടിയപ്പോഴും 10 കിട്ടി. 10 + 10 + 10 + 10 = 40. ദെൻ അനദർ നമ്പർ, ലാസ്റ്റ് നമ്പർ, ദാറ്റ് ഇസ് 10. അതെ, പിന്നെ ഒരു നമ്പർ, മധ്യഭാഗത്തുള്ള നമ്പർ കൂടി ബാലൻസ് ഉണ്ടായിരുന്നു അല്ലേ മാഷേ? 5. അതെല്ലാം കൂടി കൂട്ടുമ്പോൾ ആദ്യത്തെ 40, പിന്നത്തെ 10, പിന്നെ ഉള്ള 5, ആകെ 55 എന്ന സംഖ്യയിലേക്ക് എത്തുകയാണ്. പൂച്ച പറഞ്ഞ കാര്യത്തിന്, ചോദ്യത്തിന് നമ്മൾ കുറച്ചുകൂടി വിശദീകരണം കൊടുത്തു തന്നേ ഉള്ളൂ അല്ലേ മാഷേ? അതെ. കൂട്ടുകാരെ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടെത്താൻ വേറെയും ഒരു എളുപ്പവഴി ഉണ്ട്. കഴിയുമെങ്കിൽ നിങ്ങൾ അതൊന്ന് കണ്ടെത്തി നോക്കണം കേട്ടോ. കുട്ടികൾ മിടുക്കരായ ആൾക്കാരാണ്, 4ാം ക്ലാസ്സിലെ മിടുക്കന്മാരായ ആളുകളാണ്. അവർക്ക് ഒരുപാട് വഴികൾ ഉപയോഗിച്ചുകൊണ്ട് സംഖ്യകളുടെ ഒക്കെ തുക കാണാൻ അറിയാം മാഷേ, മിടുക്കരായ ആളുകളാണവർ. അപ്പോഴെങ്കിൽ മാഷേ, നമുക്ക് പൂച്ചയോട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ പറഞ്ഞാലോ? ഓക്കെ മാഷേ. ഇനി ചോദ്യം ഉണ്ടാവുമോ? എത്രയും പെട്ടെന്ന് ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് പിന്നീട് നമുക്ക് മാന്ത്രിക വടിയുമായിട്ട് പോണം. അപ്പൊ എന്തായാലും പൂച്ചയോട് തന്നെ ചോദിക്കാം. ശരി, എങ്കിൽ അടുത്ത ചോദ്യം, ടാൻഗ്രാം എന്നാൽ എന്താണ്? എന്റെ രൂപം ടാൻഗ്രാം രൂപത്തിൽ നിങ്ങൾ അവിടെ ക്രമീകരിക്കണം. മാഷേ, നമ്മുടെ ചോദ്യം എന്താണ് ടാൻഗ്രാം എന്നായിരുന്നു. അതുകൂടാതെ ഇവിടെ കാണുന്ന ടാൻഗ്രാം കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പൂച്ചയെ നിർമ്മിച്ച് കാണിക്കണം. ടാൻഗ്രാം എന്താണ് എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്ന, എന്നെ പഠിപ്പിച്ച ഒരു മാഷുണ്ട്, രാജേഷ് മാഷ്, എൻ്റെ സുഹൃത്താണ്. മാഷ് ടാൻഗ്രാമിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് മാഷേ, ആ വീഡിയോ കണ്ടാൽ നമുക്ക് ടാൻഗ്രാം എന്താണ് എന്ന് നന്നായി മനസ്സിലാകും. മാഷേ, ആ വീഡിയോ ഒന്ന് നോക്കിയേ, ഒന്ന് നോക്കിയേ, ഒന്ന് നോക്കിയേ, കണ്ടോ? ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് കഥ പറയാം. ഒരു ടൈല് പണിക്കാരൻ്റെ കഥയാണ്. കെട്ടിടങ്ങളുടെയൊക്കെ തറയിൽ ടൈലിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത്തരത്തിൽ ടൈല് പണി നടത്തുന്ന ഒരാളുടെ കഥ. ടാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു രാജകൊട്ടാരത്തിൽ ടൈല് പണി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കയ്യിലുള്ള ഒരു ടൈല് തറയിൽ വീണ് പൊട്ടി. അപ്പോൾ ആ ടൈല് പൊട്ടിയത് അദ്ദേഹത്തിന് വളരെയേറെ വിഷമമായി. കാരണം ആ ടൈല് വില അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ ശമ്പളത്തേക്കാൾ കൂടുതലാണ്. ടൈല് പൊട്ടിയ വിവരം രാജാവ് അറിഞ്ഞാൽ രാജാവ് അദ്ദേഹത്തിൽ നിന്നും ആ പൈസ ഈടാക്കുകയും അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെയേറെ വിഷമമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ടൈല് ഏത് രീതിയിലുള്ളതാണെന്ന് നമുക്ക് നോക്കാം. ഈ രീതിയിലുള്ള ഒരു ടൈലാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിടുന്നത്. ഇത് തറയിൽ വീണ് പൊട്ടിയപ്പോൾ അത് 7 കഷണങ്ങളായിട്ടാണ് മാറിയത്.
ആ ഏഴ് കഷ്ണങ്ങൾ ദാ ഈ രീതിയിലുള്ള ഏഴ് കഷ്ണങ്ങളാണ് തറയിൽ വീണ് പൊട്ടിയപ്പോൾ അത് വിഭജിച്ച് മാറിയത്. ഇങ്ങനെ ഏഴ് കഷ്ണങ്ങളായിട്ടാണ്. ടാൻ എന്ത് ചെയ്തു? ഈ ഏഴ് കഷ്ണങ്ങളെയും പഴയ രീതിയിൽ ടൈലിൻ്റെ രൂപത്തിലേക്ക് ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഓരോ തവണയും അദ്ദേഹം ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേയും വ്യത്യസ്തങ്ങളായ പല രൂപങ്ങളാണ് ഉണ്ടാകുന്നത്. ആദ്യം ഒന്നിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ രൂപം ഇതാണ്, ഒരു വീടിൻ്റെ രൂപത്തിലാണ് ടൈല് ഒന്നിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയത്. രണ്ടാമത് അത് ഒന്നിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് മറ്റൊരു രൂപമാണ്, ഇതാണ്ടില്ലേ, ഒരു കൊക്കിൻ്റെ രൂപത്തിലാണ് അദ്ദേഹത്തിന് ഈ ടൈലിനെ പുരോഗമിപ്പിക്കാൻ പറ്റിയത്. വീണ്ടും അദ്ദേഹം ശ്രമം തുടർന്നു. വീണ്ടും അദ്ദേഹം ടൈല് ഒന്നിപ്പിച്ചപ്പോൾ കിട്ടിയത് ഒരു പൂച്ചയുടെ രൂപമാണ്, പൂച്ചയുടെ രൂപത്തിലുള്ള ഒരു ടൈലിൻ്റെ ചിത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. തുടർന്നും അദ്ദേഹം ഇത്തരത്തിൽ ശ്രമം നടത്തി. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് കണ്ടില്ലേ, ഒരു താറാവിൻ്റെ രൂപത്തിലുള്ള ചിത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ കൗതുകമായി. ഓരോ തവണയും ടൈലുകൾ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും വ്യത്യസ്തങ്ങളായ ആകർഷകമായ ചിത്രങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ രീതിയിൽ അദ്ദേഹം വീണ്ടും വീണ്ടും ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ ചതുരാകൃതിയിലുള്ള ടൈല് തന്നെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ചിത്രത്തിനുള്ള ഒരു പ്രത്യേകത, ഇതിലെ ഓരോ കഷ്ണങ്ങളും നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ് ഇതിലുള്ളത്. ത്രികോണങ്ങളുണ്ട്, ചതുരമുണ്ട്, ഇതാ ഈ രൂപം കണ്ടില്ലേ, ഇതിനെ നമ്മൾ സാമാന്തരികം എന്നാണ് പറയുക. ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണുള്ളത്. ഈ രൂപത്തിലുള്ള ഈ രൂപത്തിൽ നമുക്ക് ഇതിനെ നിർമ്മിച്ചെടുക്കാൻ കഴിയും. ആ നിർമ്മിച്ചെടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള രൂപങ്ങൾ നിർമ്മിച്ചാൽ നമുക്ക് ഇതുപോലെ ധാരാളം ചിത്രങ്ങൾ ഈ രീതിയിൽ ആകർഷകമായ രീതിയിൽ നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ അതിനുള്ളൊരു ശ്രമം നിങ്ങൾ നടത്തണം. നിങ്ങളുടെ ക്ലാസ് ടീച്ചറുമായി അത് സംസാരിച്ച് നോക്കുക. ഹായ്, വളരെ മനോഹരമായൊരു കഥയായിരുന്നല്ലോ മാഷേ. നല്ല കഥയായിരുന്നു. അപ്പോൾ ഇത് കണ്ട ശേഷം ഇത് വെച്ചിട്ട് പൂച്ചയോ പക്ഷിയോ അല്ലെങ്കിൽ വീടോ ഒക്കെ നിർമ്മിക്കാൻ വളരെ ഈസി ആയിട്ട് എനിക്ക് കഴിയും. ഈ ചിത്രത്തിലെ സമചതുരത്തിൻ്റെ ഭാഗങ്ങളെ ത്രികോണമാക്കിയൊക്കെ മാറ്റിയെടുത്ത് മനോഹരമായ എന്ത് രൂപമാണ് മാഷ് നിർമ്മിക്കാനായി പോകുന്നത്? പൂച്ചയല്ലേ നമ്മളോട് ആവശ്യപ്പെട്ടത്? അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? പൂച്ചയുടെ രൂപം തന്നെ നിർമ്മിക്കാം അല്ലേ? അതെ, മാഷ് നിർമ്മിക്കുമോ? നിർമ്മിക്കാമല്ലോ. അതെ, ഞാൻ നിർമ്മിക്കണോ? നമുക്ക് രണ്ടുപേർക്ക് ചേർന്ന് നിർമ്മിക്കാം. ഓക്കെ, ശരി. അപ്പോൾ മാഷേ, പൂച്ച ആവശ്യപ്പെട്ടതുപോലെ നമ്മളതായിവിടെ ഒരു ടാൻഗ്രാം രൂപവും നിർമ്മിച്ചു കഴിഞ്ഞു. പൂച്ചയുടെ രൂപം നിർമ്മിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ മാന്ത്രിക പൂച്ചയ്ക്ക് ഇത് നമുക്ക് എന്ത് ചെയ്യാം? സമ്മാനമായിട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും ആ വാതിലൊന്ന് തുറക്കാൻ പൂച്ചയോട് നമുക്ക് ആവശ്യപ്പെട്ടാലോ? ആവശ്യപ്പെടാം മാഷേ. നമുക്ക് വാതിൽ തുറന്ന് മാന്ത്രിക വടിയുമായി നമുക്ക് എന്ത് ചെയ്യാം? വീട്ടിലേക്ക് പോവാം, തിരിച്ചു പോകാം അല്ലേ? അതെ. നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങൾ എല്ലാം ശരിയാണ്. വാതിലുകൾ ഇതാ തുറക്കുന്നു. പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നമ്മൾ കണ്ടെത്തി. വാതിൽ തുറന്നു എന്ന് നമുക്ക് കയറിയാലോ? മാന്ത്രിക വടി എടുത്താലോ? അപ്പൊ അകത്തേക്ക് കടന്നാലോ മാഷേ? കടക്കാം മാഷേ. മാഷുമാരെ, നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ മാന്ത്രിക വടി കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടാകും. നിങ്ങൾക്ക് ഇതിനോട് എന്തും പറയാം, ഇതനുസരിക്കും. പക്ഷെ ഒരു കാര്യം, നിങ്ങളുടെ ഒരാഗ്രഹം മാത്രമേ ഈ മാന്ത്രിക വടി പൂർത്തിയാക്കുകയുള്ളൂ. അതിനുശേഷം ഈ മാന്ത്രിക വടിയുടെ മാന്ത്രിക ശക്തി ഇല്ലാതാകും. നിങ്ങൾക്കും നിങ്ങളുടെ ഏതാഗ്രഹവും ചോദിക്കാം. പക്ഷേ നമുക്ക് ഈ മാന്ത്രിക വടി ഒന്ന് തൊട്ട് നോക്കാം. മാഷേ, പൂച്ച പറഞ്ഞത് കേട്ടില്ലേ? നമുക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഈ മാന്ത്രിക വടിയോട് ആവശ്യപ്പെടാൻ കഴിയൂ. ഒരേ ഒരു ആഗ്രഹം മാത്രമേ നമുക്കിതിനോട് ചോദിക്കാൻ കഴിയുള്ളൂവെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഉപകാരപ്രദമായ ഒരു വസ്തുവിനെ തരാൻ നമുക്ക് ആവശ്യപ്പെട്ടാലോ മാഷേ? അത് മതി. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വസ്തു, അത് ഞങ്ങളുടെ കൈകളിൽ എത്തിക്കൂ. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു വലിയ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുന്നു.
മറ്റൊരു ക്ലാസ്സിൽ കൂടുതൽ ഗണിത വിശേഷങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഉയർന്ന വലിയ സ്വപ്നങ്ങൾ കാണുക, സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക.